ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വാങ്ങി ഉപയോഗിക്കാറുള്ള ഒന്നാണ് ഈ ഒരു സബ്ജാ സീഡ് അഥവാ കസ്കസ്. തുളസി ഇലയിൽ നിന്നാണ് ഈ ഒരു സബ്ജാ സീഡ് അഥവാ കസ്കസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലുള്ള തുളസി ഇല ഇതുണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞുതരാം ഏത് തരം തുളസിയിലാണ് ഈ ഒരു സബ്ജാ സീഡ്, ഈ ഒരു ബേസിൽ സീഡ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. ഇത് നമുക്ക് എന്താ പറയുക, രാമതുളസി എന്ന് പറയുന്ന ഒരു തുളസിയിൽ നിന്നാണ് ഈ ഒരു സബ്ജാ സീഡ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ആ ഒരു കരിന്തുളസി, കൃഷ്ണ തുളസി, ഇതിലൊന്നും തന്നെ ഈ ഒരു സബ്ജാ സീഡ് ഉണ്ടാവില്ല. ഈ ഒരു കൃഷ്ണ തുളസി കാര്യത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു സീഡ് ലഭിക്കുന്നതല്ല. നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിരുന്നു, അപ്പോൾ നമുക്കത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് പറയുക, യഥാർത്ഥത്തിൽ ആ ഒരു രാമതുളസി എന്ന് പറയുന്ന തുളസിയിലാണ് ഈ ഒരു സബ്ജാ സീഡ് ഉള്ളത്. അപ്പോൾ ഇനി ആർക്കും തെറ്റ് പറ്റണ്ട, അത് വളരെ വിരളമായിട്ടേ ഉള്ളൂ കാണുന്നത് ആ ഒരു തുളസി. അപ്പോൾ ഈ ഒരു തുളസിയിൽ അതുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ തുളസിയുടെ ഇലയിൽ നിന്നും നല്ല വ്യത്യാസമുണ്ട് ആ ഒരു രാമതുളസിയുടെ ഇല. തുളസിയിൽ നിന്നാണ് ഇത് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഏത് തുളസി എടുത്താലും നമുക്ക് അതിൽ നിന്നും ഈ ഒരു കസ്കസ് കിട്ടുന്നു. പക്ഷേ അങ്ങനെയല്ല, ഏത് തുളസിയാണ് എന്ന് പറയാത്തത് കൊണ്ട് നമുക്കതൊരു ഡൗട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, കൃഷ്ണ തുളസിയിൽ നിന്നല്ല നമുക്ക് ഈ ഒരു സബ്ജാ സീഡ് ലഭിക്കുന്നത്, പകരം രാമതുളസി എന്ന് പറയുന്ന ആ ഒരു തുളസിയിൽ നിന്നാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.